പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ സത്യാഗ്രഹ സമരങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. നിങ്ങൾ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കുറിപ്പ് തയ്യാറാക്കിയോ? ഉപ്പു സത്യാഗ്രഹം കുറിപ്പ് തയ്യാറാക്കാം. ബ്രിട്ടീഷുകാർ ഉപ്പ് കുറുക്കുന്നതിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെയാണ് ഇതാരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണസ്വരാജ് പ്രഖ്യാപിച്ചതിനു ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ഇത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ദണ്ഡിയാത്ര നടന്നു. ഉപ്പിനുമേലുള്ള നികുതി നിയമം ഗാന്ധിയും കൂട്ടരും ലംഘിച്ചതിനെ തുടർന്ന് നിയമലംഘനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കേസ് ചുമത്തി. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ജനപ്രീതി ധാരാളം സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. ചമ്പാരൻ സമരം അഥവാ ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ദക്ഷിണാഫ്രിക്കയിൽ പ്രായോഗികത തെളിയിച്ച തന്റെ നൂതന സമരമുറകൾ ഗാന്ധി ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പയറ്റി നോക്കിയത് ചമ്പാരനിലായിരുന്നു. മാമ്പഴത്തോപ്പുകൾക്ക് പേരുകേട്ട ഈ നഗരം 1917 വരെ വിശാലമായ നീലം കൃഷിത്തോട്ടങ്ങളുടെ വലിയൊരു കേന്ദ്രമായിരുന്നു. ചമ്പാരനിലെ കർഷകർ ജന്മിക്കുവേണ്ടി നീലമോ മറ്റു നാണ്യവിളകളോ കൃഷി ചെയ്ത് വിളവെടുത്തു കൊടുക്കാൻ നിയമബദ്ധരായിരുന്നു. കൃഷി ഉൽപ്പന്നങ്ങൾ അതിനിസാര വിലയ്ക്ക് അവരിൽ നിന്നും വാങ്ങുകയായിരുന്നു പതിവ്. ഉണ്ണാൻ അരിയില്ലാത്തപ്പോഴും ഒന്നാം തരം വിളവ് തരുന്ന ഭൂമിയുടെ നല്ലൊരു ഭാഗം ജമീന്ദാർമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനും വേണ്ടി നീലം കൃഷി ചെയ്യാൻ മാറ്റിവെക്കേണ്ടി വന്നു. ചമ്പാരനിലെ സമരം നീതിരഹിതമായ ഈ വ്യവസ്ഥയ്ക്കെതിരെ ആയിരുന്നു. ഖേഡ സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഗുജറാത്തിലെ ഖേഡ ജില്ലയിൽ നടന്ന സത്യാഗ്രഹമാണ് ഖേഡ സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മൂന്നാമത്തെ സത്യാഗ്രഹമാണ് ഖേഡ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ സത്യാഗ്രഹമാണിത്. ഖേഡ ജില്ലയിലെ കർഷക തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സത്യാഗ്രഹം നടന്നത്. വിളകൾക്കുണ്ടായ നാശവും പ്ലാഗ് രോഗപ്പകർച്ചയും കാരണം ഖേഡയിലെ കർഷകർക്ക് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന നികുതി അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതനവർദ്ധനവിന് വേണ്ടി നടന്ന സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. തൊഴിലാളികൾക്ക് ശക്തി പകർന്നുകൊണ്ട് മരണം വരെയുള്ള നിരാഹാര സമരം അദ്ദേഹം ആരംഭിച്ചു. ഇത് മില്ലുടമകളെ സമ്മർദ്ദത്തിലാക്കുകയും നാലാം ദിവസം തന്നെ തൊഴിലാളികൾക്ക് 35% വേതന വർദ്ധനവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവുമധികം ബഹുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒന്നായിരുന്നു റൗലറ്റ് നിയമം. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി. ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന സർ സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിലുള്ള റൗലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഈ നിയമത്തിന് അടിസ്ഥാനമായത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ഒരായുധമായിരുന്നു ബ്രിട്ടീഷ് അധികാരികൾക്ക് ഈ നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്. ഏതാണ്ട് 20,000 വരുന്ന ആളുകൾ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ഡയർ തന്റെ ഗൂർഖ റെജിമെന്റുമായി അങ്ങോട്ടേക്കു നീങ്ങി.
യാതൊരു പ്രകോപനവുമില്ലാതെ ജനക്കൂട്ടത്തിനു നേരെ വെടിവെക്കാൻ ഡയർ തന്റെ പട്ടാളക്കാരോട് ഉത്തരവിടുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം ഈ വെടിവെപ്പ് തുടർന്നു. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 379 പേർ മരണമടഞ്ഞു. 1000-ൽ അധികം പേർക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ 1000-ൽ അധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു.